ഹലോ നമസ്കാരം, ഞാൻ ആതിര. ആതിര സ്ക്രബ് ആൻഡ് ഗ്രോത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വേനൽക്കാലത്തെ തക്കാളി പരിചരണത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം തക്കാളി ചെടീൻ്റെ ഒരു വീഡിയോ നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വേനൽ ചൂടിൽ നിന്ന് നമുക്ക് എങ്ങനെ തക്കാളിയെ സംരക്ഷിക്കാം എന്നാണ് നമ്മളിന്ന് പറയുന്നത്. ഈ ഒരു വേനൽ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും തക്കാളിക്ക് ഒരുപാട് കീടങ്ങളുടെ ആക്രമണം കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. ഇതൊക്കെ നമ്മുടെ തക്കാളി ചെടികളാണ് വരുന്നത്. ഇവരൊക്കെ നമ്മൾ കെട്ടിക്കൊടുത്തതിൽ നിന്നും തക്കാളിയുടെ വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ താഴേക്ക് ഇതാ മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ കെട്ടി നിർത്തി കൊടുക്കാം. ഇതൊക്കെ പൊട്ടിക്കീറിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഇതുണ്ടോ എന്താ വലിപ്പം എന്നറിയോ? അതോ നല്ല വലിയ തക്കാളിപ്പഴങ്ങളല്ലേ എല്ലാം. ഇതുപോലുള്ള വലിയ തക്കാളിപ്പഴങ്ങൾ കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വേനൽക്കാല സംരക്ഷണം കൂടെ നമ്മൾ തക്കാളിക്ക് കൊടുക്കാം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം കേട്ടോ. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ചെടിയാണ് ഈ ഒരു തക്കാളി ചെടി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേര് ഇതുണ്ടോ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വേരാണ് വരുന്നത്. അതുണ്ടോ വേര്, ഈ ഒരു ചെടിയുടെ മേൾഭാഗത്തേക്കായിരിക്കും വേര് ഇങ്ങനെ വരിക. അതുണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ വേര്, വേരിൻ്റെ ഭാഗം എപ്പോഴും ഈർപ്പമുള്ള, അതായത് തക്കാളി ചെടിയുടെ കടഭാഗം എപ്പോഴും ഈർപ്പമുള്ള ഒന്നായിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊന്ന്. അപ്പോൾ എപ്പോഴും തന്നെ ഒരു ഈർപ്പം കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പ് കൂടിയ വളങ്ങൾ, ജൈവ സ്ലറി, അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കടലപ്പിണ്ണാക്കും കൂടെ ഉള്ള ഒരു സ്ലറി, ഇങ്ങനെയുള്ള തണുപ്പുള്ള വളങ്ങൾ ഈ ഒരു ടൈമിൽ കൂടുതലായിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കുക. ഇത് വരുന്നത് ചകിരിത്തിപ്പാണ്. ചകിരിത്തിപ്പ് എന്ന് നമ്മളവിടെ പറയും. അപ്പം ഇതിന് മുന്നേ ഞാൻ ചകിരിത്തിപ്പ് തന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കമൻസിൽ എന്തൊക്കെ ഓരോരുത്തരുടെ നാട്ടിലേക്ക് പറയാന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചകിരിത്തിപ്പ് അല്ലെങ്കിൽ കരിയില ഒക്കെ നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത്, ആ ഒരു വേരിന് ഈർപ്പം കൊള്ളിച്ചുകൊണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഡയറക്റ്റ് ഇതിൻ്റെ വേരിലേക്ക് സൺലൈറ്റ് തട്ടാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഈർപ്പം, നമ്മൾ നനച്ച് കൊടുക്കുന്ന ഈർപ്പം എപ്പോഴും പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റും. ഈ ഒരു ചകിരിത്തിപ്പിന് വേറെ ചകിരി തൊണ്ട്, ചകിരി ഇതൊക്കെ നമുക്ക് ഈ ഒരു ചെടിയുടെ ചുറ്റിനും വെച്ച് കൊടുക്കാവുന്നതാണ്. കരിയിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പൊതട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരിന് നല്ലൊരു തണുപ്പുണ്ടായിരിക്കും. എപ്പോഴും ഈർപ്പത്തിനെ പിടിച്ചു നിർത്താനുള്ളൊരു കഴിവുണ്ടായിരിക്കും. നമ്മൾ രാവിലെ നനയ്ക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കാനുള്ളൊരു കഴിവ് ഈ ഒരു ചെടിക്ക് ഉണ്ടായിരിക്കും. അടുത്തായിട്ട് നമുക്ക് നല്ലൊരു ഇറിഗേഷൻ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു തക്കാളി ചെടിക്കൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത് ഡ്രിപ്പ് ഇറിഗേഷനാണ്, തുള്ളി തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ഗ്ലൂക്കോസ്കോപ്പീൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ വേറെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിലുള്ള ചെറിയ ചെറിയ തുള്ളി തന്നെയൊക്കെ ഈ ഒരു വേനൽക്കാലത്ത് തക്കാളി ചെടിക്ക് വെക്കുന്നത് നന്നായിരിക്കും. ഇതുപോലുള്ളൊരു ബോട്ടിൽ എടുക്കുക ആദ്യം തന്നെ, നമ്മൾ സാധാരണ വെജിറ്റബിളിൻ്റെ ഒരു ബോട്ടിൽ എടുക്കുക. ശേഷം നമുക്ക് ഈ ഒരു അടപ്പിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല, ഇതുപോലെ ഇങ്ങനെ പൊക്കി വെക്കാവുന്ന അത്രയും കട്ട് ചെയ്യുന്നുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് അടച്ചു വെക്കാലോ. ഇത്രയും ഭാഗം കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുക. എന്നതിന് ശേഷം ഈ അടപ്പടിയിലുള്ളത് ഒഴിവാക്കുക. ചകിരിത്തിപ്പ് ഇതിന് അടിഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും ഇതിൻ്റെ ഡയറക്റ്റ് ചെടിയിൽ നിന്നും കുറച്ച് മാറി ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ കുഞ്ഞു സ്പേസ് ഇങ്ങനെ ഉണ്ടാക്കുക. ഇത് ഈ ഒരു തക്കാളി ചെടി വെക്കുന്നതിനോടൊപ്പം തന്നെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നന്നായിരിക്കും. എന്നാൽ വേരിനൊന്നും വലിയ ഡാമേജ് ഒന്നും ഏൽക്കാണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലുള്ള മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിലാണ് നമ്മൾ ചെടി വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ടാഗ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഈ ഒരു ചെടിക്കുണ്ട്. ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. നമുക്ക് അന്നുള്ള വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ഒക്കെ നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഇതാ ഇതുപോലെ നിറച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്നൊരു കുഞ്ഞു ലിക്വിഡ് വരും. ഈ ഒരു ലിക്വിഡ് നമ്മുടെ ചെടിയിലേക്ക് ഏത് ടൈമും ഒരു ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. കണ്ടോ ഈ ഒരു ഇത് അഴുകി വരില്ലേ, അപ്പം എപ്പോഴൊരു തണുപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ ചെടികൾക്ക് ഏത് ടൈമും ഇതിൻ്റെ റൂട്ടിന് ഒരു തണുപ്പ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതിനിങ്ങനെ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിരട്ട വെച്ചിട്ടും അടച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു കുപ്പി വിദ്യയും കൂടെ നമുക്ക് ഈ ഒരു വേനൽ ടൈമിൽ ചെയ്തു കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഈ ഒരു തക്കാളി ചെടിക്ക് ഏറ്റവും കൂടുതൽ കീടങ്ങൾ വരുന്ന ടൈം, തക്കാളി ചെടിക്ക് നല്ല എല്ലാ ചെടികൾക്കും കീടങ്ങൾ വരുന്ന ടൈം ഈ ഒരു വേനൽ സമയമാണ്. അപ്പം ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നതിന് ഒപ്പം തന്നെ ഈ ഒരു ചെടികളും കൂടെ നനയുന്ന രീതിയിൽ, തണ്ടുകളും കായകളും എല്ലാം നനയുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് നനച്ച് കൊടുക്കുന്നത്
കീടബാധകളെ കുറയ്ക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു രീതിയിൽ ചെടികൾ കൂടെ നനയുന്ന രീതിയിൽ എല്ലാവരും നനച്ചു കൊടുക്കുക. നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിന്റെ ഇത്രയും ഭാഗത്തെ നമ്മൾ മണ്ണ് കൂട്ടി കൊടുത്തുള്ളൂ ആദ്യം തന്നെ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഗ്രോ ബാഗ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിറച്ചു കൊടുക്കുന്നില്ല. ഈ ഒരു ലെവലിലാണ് നമ്മൾ നിറച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗത്തേക്ക് ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ പോട്ടി മിക്സ് കൊടുക്കുന്ന ടൈമിൽ ചകിരിച്ചോറിന്റെ അളവ്, ചകിരിച്ചോറ് കമ്പോസ്റ്റിന്റെ അളവ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അതുപോലെ കരിയില, കരിയില ഓരോ ലെയർ ലെയർ ആയിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഒരു ലെയർ നമ്മളെ പോട്ടി മിക്സ് ആണെങ്കിൽ ഒരു ലെയർ കരിയില, ആ ഒരു ലെയർ പോട്ടി മിക്സ്, ഒരു ലെയർ കരിയില, ആ രീതിക്ക് നമ്മൾ ബാക്കിയുള്ള ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു വേനൽ സമയത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം ചെടിക്ക് നല്ലൊരു തണുപ്പ് നിലനിൽക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ രണ്ടു നേരം നനയ്ക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചെടിക്ക് വലിയ പാട്ടൊന്നും വരുന്നില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ടൈമിൽ ഒരു ദിവസം രാവിലെയും വൈകുന്നേരം നമ്മളെ ചെടി നനച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു ചെടികൾ കൂടെ നനയുന്ന രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. അപ്പൊ എത്രയൊക്കെയാണ് ഈ ഒരു തക്കാളി കൃഷിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ഈ ഒരു വേനൽക്കാലത്ത് ഇത്രയും പ്രൊട്ടക്ഷൻ ഒന്ന് തക്കാളി ചെടിക്ക് ചെയ്തു കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് ഒരുക്കുമ്പോൾ നമ്മൾ ഈ ഒരു വേനൽ സമയത്ത് മാസത്തിലൊരിക്കൽ ഒരു പിടി വേപ്പും പിണ്ണാക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു കീടങ്ങളുടെ ആക്രമണം കുറയ്ക്കാൻ സഹായിക്കും. ഒരു പിടി മതി, കൂടുതലൊന്നും വേണ്ട. മാസത്തിലൊരിക്കൽ ഒരു പിടി വേപ്പും പിണ്ണാക്ക് അടിഭാഗത്ത് മണ്ണൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു പിടി വേപ്പും പിണ്ണാക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കുന്നത് കീടങ്ങളുടെ ശല്യം കുറയ്ക്കാൻ കാരണമാവും. അപ്പൊ ആ ഒരു രീതിയും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ എത്രയൊക്കെയാണ് ഈ ഒരു തക്കാളി കൃഷിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ഈ ഒരു വേനൽക്കാലത്ത് ഇത്രയും പ്രൊട്ടക്ഷൻ ഒന്ന് തക്കാളി ചെടിക്ക് ചെയ്തു കൊടുക്കുക. അതുപോലെ എല്ലാവരും കൃഷി ചെയ്യുക, സന്തോഷമായിരിക്കുക. ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.